നമ്മളിൽ കൂടുതൽ പേരും ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും, ഉദാഹരണത്തിന് പഠന സമയങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി, പല ആവശ്യങ്ങൾക്കുമായുള്ള ഡാറ്റകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഫോട്ടോകൾ, പാട്ടുകൾ, പലതരം രജിസ്ട്രേഷനുകൾക്ക് വേണ്ടി തുടങ്ങി പല കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം അന്വേഷിച്ച് തുടങ്ങുന്നത് ഗൂഗിൾ ഉപയോഗിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന്. നിങ്ങൾ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു അധ്യാപകനോട് ചോദിക്കുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം തീർച്ചയായും കുറച്ചുകൂടി മനോഹരമായിരിക്കും അല്ലേ? അത്തരമൊരു സാധ്യതയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവോടുകൂടി സാധ്യമായിരിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റിയ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം, മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞു വരുന്നത് ചാറ്റ് GPT-യെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് ഈ വീഡിയോ ബോറിംഗ് ആയി തോന്നാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തിക്കുക എന്നതും ഇതിൻ്റെ സാധ്യതകളെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ അറിവ് പങ്കിടുക എന്നതുമാണ്. ആദ്യത്തെ ചോദ്യം, എന്താണ് ചാറ്റ് GPT എന്നതാണ്. ചാറ്റ് GPT OpenAI എന്ന സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ഭാഷാ മോഡലാണ്. ഈ മോഡൽ മനുഷ്യർ ഉത്തരം പറയുന്നത് പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ള സോഫ്റ്റ്വെയറാണ്. കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന പോലെ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്താൽ ഉത്തരങ്ങൾ നമ്മൾ വാട്സപ്പിൽ ഒരാൾക്ക് ഹായ് എന്ന് അയക്കുമ്പോൾ തിരിച്ച് ആ സുഹൃത്ത് നമ്മളോട് മറുപടിയായി ഹലോ എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഏത് ചോദ്യമാണോ ചോദിച്ചത് അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ വിവരങ്ങൾ ഒരു മെസ്സേജ് പോലെ തിരിച്ചു വരും. ഒരു വലിയ ഡാറ്റാബേസാണ് ചാറ്റ് GPT ഉള്ളത്. ഈ അറിവുകളുടെ ശേഖരമാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ചാറ്റ് GPT പര്യാപ്തമാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തെ പല ഭാഷകളും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മലയാളവും ഇതിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാം. വാട്സപ്പിൽ സുഹൃത്തിനോട് മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടിയായി ഉത്തരങ്ങൾ മലയാളത്തിൽ ലഭിക്കുകയും ചെയ്യുന്ന പോലെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലുള്ള പല സോഫ്റ്റ്വെയറുകളും ഇന്ന് അവൈലബിളാണ്. വാട്സപ്പിലും Meta AI എന്ന പേരിൽ ഇത്തരമൊരു സംവിധാനം ലഭ്യമാണ്. നിങ്ങളുടെയൊക്കെ വാട്സപ്പിൽ പുതുതായി ഒരു നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താലും ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്യും. പക്ഷേ ചാറ്റ് GPT താരതമ്യം ചെയ്യുമ്പോൾ വാട്സപ്പിൻ്റേത് അത്ര ഗുണമേന്മയുള്ളതാണ് എന്ന് തോന്നിയിട്ടില്ല. ചാറ്റ് GPT ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറിൻ്റെ സഹായത്തോടെ ഗൂഗിൾ ഉപയോഗിച്ചോ നേരിട്ടോ OpenAI വെബ്സൈറ്റിൽ കയറുകയും ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്ത ശേഷം ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ചാറ്റ് GPT ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾക്ക് ബാങ്ക് മാനേജർക്ക് KYC അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അപേക്ഷ ഇംഗ്ലീഷിൽ എഴുതണം എന്ന് കരുതുക. നിങ്ങൾ ചാറ്റ് GPTയോട് പ്ലീസ് റൈറ്റ് എ ലെറ്റർ ഫോർ മീ ഫോർ അപ്ഡേറ്റിംഗ് KYC ഇൻ ബാങ്ക് അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഉടൻ തന്നെ ചാറ്റ് GPT നിങ്ങൾക്ക് അപേക്ഷ തയ്യാറാക്കി തരും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരം രീതിയിൽ പല ചെറിയ സഹായങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും. മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തു നിൽക്കാതെ തന്നെ പല കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ, അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആവട്ടെ, ചാറ്റ് GPT നിങ്ങളെ സഹായിക്കും. ഇതേ രീതിയിലുള്ള മറ്റ് പല സംവിധാനങ്ങളും ലഭ്യമാണ്. താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിനെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപകർക്കും എന്തിനേറെ പറയുന്നു, നമ്മുടെ ഓരോ സാധാരണക്കാരായ മനുഷ്യർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സഹായിയായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കെല്ലാവർക്കും ചാറ്റ് GPT കഴിയുന്നതാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ, താല്പര്യപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു വീഡിയോയും വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.